മലപ്പുറം താനൂരിൽ ഫൈബർ വള്ളത്തിൽ നിന്നും തെറിച്ചു വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു ഫക്കീർ പള്ളി സ്വദേശി റിസ്വാനാണ് മരിച്ചത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ താനൂർ അഴിമുഖത്തിന് സമീപത്ത് വെച്ചാണ് റിസ്വാൻ കടലിലേക്ക് തെറിച്ചു വീണത് അഷ്കർ അലി കരിമ്പ ഇവരുകളുമായി അഷ്കർ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് സ്മൃതി ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു നേരത്തെ താനൂർ ബോട്ട് ദുരന്തം ഉണ്ടായ തൂവൽ തീരത്തിന് സമീപത്ത് വെച്ച് തന്നെ ഇത്തരത്തിൽ മത്സ്യബന്ധനം മറിഞ്ഞ് അപകടമുണ്ടാകുന്നത് ഇവർ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു തിരകൾ ശക്തമായ തിരയും പ്രതികൂല കാലാവസ്ഥയും ഉണ്ടായതോടെ തന്നെ ആ ഫൈബർ വള്ളം ഒലുകയും റിസ്വാൻ കോട്ടയത്ത് റഷീദിന്റെ മകൻ റിസ്വാൻ തെറിച്ച് വീഴുകയും ചെയ്തു പിന്നാലെ തന്നെ തോണി എന്താ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു ഇവർ വിവരം അറിയിച്ചു ിൽ നാട്ടുകാരുടെയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ഒരു മണിക്കൂറിന് ശേഷമാണ് റിസ്വാനെ കണ്ടെത്താനായത് ഉടൻ തന്നെ താനൂർ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്കും എത്തിക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ ബോട്ട് ദുരന്തം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിരവധി വള്ളങ്ങൾ മറിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ തൂവൽ തീരത്ത് ഉണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഈ തെരച്ചിലിനടക്കം സാരമായി ഈ പ്രതികൂല കാലാവസ്ഥ ബാധിച്ചു ശക്തമായ തിര ഉണ്ടായതുകൊണ്ട് തന്നെ തെരച്ചിലൂടെ കണ്ടെത്താൻ ഏറെ സമയമെടുക്കുകയും ചെയ്തു പള്ളി സ്വദേശിയാണ് മരിച്ച ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള റിസ്വാൻ ഇരുവരും ഇവരും ആ മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി തീരത്തെത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ വിവരങ്ങൾ നൽകിയത്